നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ 65-ാം ഭേദഗതി 1990 വരെയാണ് കണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഒരു കണ്ടിന്യൂഷനായിട്ട് തന്നെ പോകുന്നുണ്ട്. ആദ്യത്തെ ഭാഗം മറക്കാൻ പാടില്ല, എങ്കിൽ മാത്രമേ ഈ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ പട്ടികകൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ കണ്ടിരുന്നു. ടേബിൾസ്, അത് ഒരു ഓരോന്നിനെയും കുറിച്ചുള്ള അഡീഷണലായിട്ടുള്ള ഒരു അറിവ് ഉൾപ്പെടുത്തുന്ന ടേബിൾസാണ്. അത് ആദ്യം 8 പട്ടികകളാണ് ആദ്യം ഉണ്ടായിരുന്നത്, പിന്നീട് അത് 12 ആക്കി. അപ്പോൾ ഓരോ പട്ടികയും ആഡ് ചെയ്യുമ്പോൾ അത് ഏത് ഭേദഗതി വഴിയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പറയുന്നത്. അത് മനസ്സിലാക്കി ആദ്യത്തെ മുതലുള്ള ആ ഒരു ഫ്ലോയിൽ തന്നെ വരുമ്പോഴേ അത് മനസ്സിലായി നമുക്ക് വരികയുള്ളൂ. അപ്പോൾ 69-ാം ഭേദഗതി 1991, പ്രധാനമന്ത്രി PV നരസിംഹറാവു, പ്രസിഡന്റ് R വെങ്കിട്ടരാമൻ കേന്ദ്രഭരണ പ്രദേശമായിരുന്ന ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പ്രത്യേക പദവി നൽകി. അപ്പോൾ ഡൽഹിയാണ് തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ബ്രിട്ടീഷ് ഭരണകാലത്ത് 1911. ആ കാര്യം നമുക്കറിയാം, പക്ഷേ ഇത് നമുക്ക് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഡൽഹിക്ക് തലസ്ഥാന പ്രദേശം എന്ന പദവി നൽകിയത് ഏത് ഭേദഗതി വഴിയാണ്? 69-ാം ഭേദഗതി 1991, പ്രധാനമന്ത്രി PV നരസിംഹറാവു, പ്രസിഡന്റ് R വെങ്കിട്ടരാമൻ, കേന്ദ്രഭരണ പ്രദേശമായിരുന്ന ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി നൽകി. 71-ാം ഭേദഗതി 1992, പ്രധാനമന്ത്രി PV നരസിംഹറാവു, പ്രസിഡന്റ് ശങ്കർദയാൽ ശർമ്മ, കുങ്ങിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ 8-ാം പട്ടികയിൽ ഉൾപ്പെടുത്തി. 71-ാം ഭേദഗതി 1992 വഴി കുങ്ങിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ 8-ാം പട്ടികയിൽ ഉൾപ്പെടുത്തി. 73-ാം ഭേദഗതി 1992, പ്രധാനമന്ത്രി PV നരസിംഹറാവു, പ്രസിഡന്റ് ശങ്കർദയാൽ ശർമ്മ, 11-ാം പട്ടിക ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. പഞ്ചായത്തി രാജ് ആക്ട് എന്നറിയപ്പെടുന്ന ഭേദഗതിയാണിത്. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധ്യത നൽകിയ ഭേദഗതിയാണ് ആർട്ടിക്കിൾ 243. അതുപോലെ തന്നെ 243A മുതൽ 243O വരെ ഭരണഘടനയുടെ ഭാഗം 9-ൽ കൂട്ടിച്ചേർത്തു. ഭാഗം 9, നമ്മൾ ഭാഗങ്ങളെക്കുറിച്ച് ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഭാഗം 9 പറഞ്ഞിരുന്നു പഞ്ചായത്തി രാജ് എന്നുള്ളത്. അപ്പോൾ അതിവിടെ കണക്ട് ചെയ്ത് ഓർക്കുക. 72-ാം ഭേദഗതി 1992, അത് പഞ്ചായത്തി രാജ് ആക്ട് എന്നും അറിയപ്പെടുന്നു. ആർട്ടിക്കിൾ 243, അതുപോലെ 243A മുതൽ 243O വരെ ഭരണഘടനയുടെ ഭാഗം 9-ൽ കൂട്ടിച്ചേർത്തു. 73-ാം ഭേദഗതി നടക്കുമ്പോഴുള്ള പ്രധാനമന്ത്രി PV നരസിംഹറാവു, പ്രസിഡന്റ് ശങ്കർദയാൽ ശർമ്മ. 74-ാം ഭേദഗതി 1992, പ്രധാനമന്ത്രി PV നരസിംഹറാവു, പ്രസിഡന്റ് ശങ്കർദയാൽ ശർമ്മ. നഗരപാലിക നിയമം, മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഭേദഗതിയാണിത്. 74-ാം ഭേദഗതി നഗരപാലിക നിയമം ഭരണഘടനയിലെ ഭാഗം 9A കൂട്ടിച്ചേർത്തു, അതായത് ആർട്ടിക്കിൾ 243P മുതൽ 243ZG വരെ. 12-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അപ്പോൾ 74-ാം ഭേദഗതി 1992, പ്രധാനമന്ത്രി PV നരസിംഹറാവു, പ്രസിഡന്റ് ശങ്കർദയാൽ ശർമ്മ, നഗരപാലിക നിയമം, മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഭേദഗതിയാണിത്. നഗരപാലിക നിയമം ഭരണഘടനയിലെ ഭാഗം 9A കൂട്ടിച്ചേർത്തു, ആർട്ടിക്കിൾ 243P മുതൽ 243ZG വരെ. 12-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അടുത്തത് 84-ാം ഭേദഗതി 2001, വളരെ പ്രധാനപ്പെട്ടത്, അതായത് പ്രധാനപ്പെട്ടത് എന്ന് പറയുന്ന പരീക്ഷയിൽ ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. മറ്റുള്ളതും ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഒരുപാട് റിപ്പീറ്റഡ് കണ്ടതുകൊണ്ട് അത് ആവർത്തിച്ച് പറയുന്നു. പ്രധാനമന്ത്രി AB വാജ്പേയ്, പ്രസിഡന്റ് KR നാരായണൻ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ഝാർഖണ്ഡ് എന്നീ 3 പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. ലോക്സഭാ മണ്ഡലങ്ങളുടെയും സംസ്ഥാന അസംബ്ലി മണ്ഡലങ്ങളുടെയും എണ്ണം 2026 വരെ തൽസ്ഥിതിയിൽ തുടരാൻ വ്യവസ്ഥ ചെയ്തു. 84-ാം ഭേദഗതി 2001, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ഝാർഖണ്ഡ് എന്നീ 3 പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. ലോക്സഭാ മണ്ഡലങ്ങളുടെയും സംസ്ഥാന അസംബ്ലി മണ്ഡലങ്ങളുടെയും എണ്ണം 2026 വരെ തൽസ്ഥിതിയിൽ തുടരാൻ വ്യവസ്ഥിതി ചെയ്തു. അത് 84-ാം ഭേദഗതി വഴിയാണ്. ഇനി അടുത്ത 86-ാം ഭേദഗതി, അതും വളരെ പ്രധാനപ്പെട്ട, 84-നേക്കാൾ കൂടുതൽ 86-ആണ് ചോദിച്ചിട്ടുള്ളത്. 2002 86-ാം ഭേദഗതി, പ്രധാനമന്ത്രി AB വാജ്പേയ്, പ്രസിഡന്റ് APJ അബ്ദുൽ കലാം,
ഇത് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അത് ഒന്നും കൂടി ആവർത്തിച്ച് പറയാം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകിയ ഭേദഗതി, അതാണ് 86-ാം ഭേദഗതി. ഭരണഘടനയുടെ ഭാഗം 3-ൽ അനുച്ഛേദം 21A കൂട്ടിച്ചേർത്തു. എല്ലാ കുട്ടികൾക്കും 6 വയസ്സ് വരെ പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യാൻ രാഷ്ട്രം യത്നിക്കേണ്ടതാണെന്ന നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തി ആർട്ടിക്കിൾ 45 നമ്മളതിനുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ്, എല്ലാ കുട്ടികൾക്കും 6 വയസ്സുവരെ പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യാൻ രാഷ്ട്രം യത്നിക്കേണ്ടതാണെന്ന നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 45. ഭാഗം 4A ഭേദഗതി വരുത്തി 11-ാമതായി ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു. അപ്പോൾ മൗലിക കടമകൾ നമ്മൾ പഠിച്ചു 11-ണം. അതിൽ 11-ാമതായി കൂട്ടിച്ചേർത്തതാണ് ഇനി പറയാൻ പോകുന്നത്. ഈ 11-ാമത് കൂട്ടിച്ചേർത്ത കടമ എന്താണെന്ന് വെച്ചാൽ, ഇതനുസരിച്ച് 6-നും 14-നും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടത് ഓരോ രക്ഷകർത്താവിൻ്റെയും കടമയായി മാറി. ആർട്ടിക്കിൾ 51A(k). അതായത് ഇത് നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. ആർട്ടിക്കിൾ 51A(k) എന്നാണ് ഇത് എഴുതുന്നത്. ആർട്ടിക്കിൾ 51A(k). അപ്പോൾ ഇത് പ്രകാരം 6-നും 14-നും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും കടമയായി മാറി. വിദ്യാഭ്യാസം അവകാശം നിയമം പാർലമെൻറ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. വളരെ പ്രധാനപ്പെട്ടത് ഓർത്ത് വയ്ക്കുക. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. അടുത്തത് ഇനി അടുത്തതായി 89-ാം ഭേദഗതി 2003 89th Amendment 2003. പ്രധാനമന്ത്രി AB വാജ്പേയി, പ്രസിഡൻറ് AP ജെ അബ്ദുൽ കലാം. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വേർപെടുത്തി ദേശീയ പട്ടികജാതി കമ്മീഷനും, അത് ആർട്ടിക്കിൾ 338, ദേശീയ പട്ടികവർഗ കമ്മീഷനും ആർട്ടിക്കിൾ 338A രൂപവൽക്കരിച്ചു. അപ്പോൾ 89-ാം ഭേദഗതി പ്രകാരം ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വേർപെടുത്തി ദേശീയ പട്ടികജാതി കമ്മീഷൻ ആർട്ടിക്കിൾ 338, അതുപോലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ആർട്ടിക്കിൾ 338A രൂപവൽക്കരിച്ചു. അപ്പോൾ ഇത്രയും ഒന്നും കൂടി പറയാം. 69-ാം ഭേദഗതി 1991. പ്രധാനമന്ത്രി PV നരസിംഹറാവു, പ്രസിഡൻറ് R വെങ്കിട്ടരാമൻ. കേന്ദ്രഭരണ പ്രദേശമായിരുന്ന ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പ്രത്യേക പദവി നൽകി. അടുത്തത് 71-ാം ഭേദഗതി 1992. പ്രധാനമന്ത്രി PV നരസിംഹറാവു, പ്രസിഡൻറ് R ശങ്കർദയാൽ ശർമ്മ. കൊങ്ങിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ 8-ാം പട്ടികയിൽ ഉൾപ്പെടുത്തി. 73-ാം ഭേദഗതി 1992. പ്രധാനമന്ത്രി PV നരസിംഹറാവു, പ്രസിഡൻറ് ശങ്കർദയാൽ ശർമ്മ. 11-ാം പട്ടിക ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. പഞ്ചായത്തീരാജ് ആക്ട് എന്നറിയപ്പെടുന്ന ഭേദഗതിയാണിത്. ആർട്ടിക്കിൾ 243, അതുപോലെ 243A മുതൽ 243O വരെ ഭരണഘടനയുടെ ഭാഗം 9-ൽ കൂട്ടിച്ചേർത്തു. ഭാഗം 9-നെക്കുറിച്ച് നമ്മൾ പണ്ട് പറഞ്ഞ ക്ലാസ് ഒന്ന് ഓർക്കുക. 74-ാം ഭേദഗതി 1992. പ്രധാനമന്ത്രി PV നരസിംഹറാവു, പ്രസിഡൻറ് ശങ്കർദയാൽ ശർമ്മ. നഗരപാലികാ നിയമം, മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഭേദഗതിയാണ് 74-ാം ഭേദഗതി. നഗരപാലികാ നിയമം ഭരണഘടനയിലെ ഭാഗം 9A യിൽ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 243P മുതൽ 243EZG വരെ 12-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അത് 74-ാം ഭേദഗതി വഴിയാണ്. അടുത്തത് 84-ാം ഭേദഗതി 2001. പ്രധാനമന്ത്രി AB വാജ്പേയി, പ്രസിഡന്റ് KR നാരായണൻ. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ഝാർഖണ്ഡ് എന്നീ 3 സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. അത് 84-ാം ഭേദഗതി വഴിയാണ്, ഓർത്തു വയ്ക്കുക.
ലോക്സഭാ മണ്ഡലങ്ങളുടെയും സംസ്ഥാന അസംബ്ലി മണ്ഡലങ്ങളുടെയും എണ്ണം 2026 വരെ തൽസ്ഥിതിയിൽ തുടരാൻ വ്യവസ്ഥ ചെയ്തു. അടുത്തത് വളരെ വളരെ പ്രധാനപ്പെട്ട 86 ഭേദഗതി 2002. പ്രധാനമന്ത്രി AB വാജ്പേയ്, പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ഭേദഗതി. ഭരണഘടനയുടെ ഭാഗം 3 അനുച്ഛേദം 21A കൂട്ടിച്ചേർത്തു. എല്ലാ കുട്ടികൾക്കും 6 വയസ്സ് വരെ പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യാൻ രാഷ്ട്രം യത്നിക്കേണ്ടതാണെന്ന് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തി. അത് Article 45. ഇനി ഭാഗം 4A ഭേദഗതി വരുത്തി 11-ാമതായി ഒരു മൗലിക കടമ കൂട്ടിച്ചേർത്തു. ഇതനുസരിച്ച് 6-നും 14-നും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും കടമയായി മാറി. അത് Article 51A(k). അപ്പോൾ ഇത് നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ പറഞ്ഞ കൂട്ടത്തിൽ 11-ാമതായി പറഞ്ഞിരുന്നതാണ്. ആ കാര്യം തന്നെയാണ് വീണ്ടും നമ്മളിവിടെ പറയുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ഇനി 89-ാം ഭേദഗതി 2003. പ്രധാനമന്ത്രി AB വാജ്പേയ്, പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വേർപെടുത്തി. ദേശീയ പട്ടികജാതി കമ്മീഷനും, അത് Article 338, ദേശീയ പട്ടികവർഗ കമ്മീഷനും Article 338A രൂപവൽക്കരിച്ചു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ഇനി ഒരു ക്ലാസ്സും കൂടെ ഭേദഗതികൾ തന്നെ പറയാം. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കായിട്ടതൊരു റിപ്പീറ്റീഷനും കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ പറയാം. എങ്കിൽ മാത്രമേ ഇത് ആവർത്തിച്ച് കേട്ട് ഓർത്ത് വയ്ക്കുക. അതുപോലെ ആ പ്രധാനമന്ത്രിമാരും പ്രസിഡൻ്റെ ആ ഒരു ഓർഡറും ഇത് പഠിക്കുന്ന വഴി നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അത് ആരുടെയൊക്കെ കാലഘട്ടമാണ്, ആർക്ക് ശേഷമാണ്, ഇതൊക്കെ നമുക്കൊരു ഓർഡറിൽ പോകുമ്പോൾ ഓർക്കാൻ സാധിക്കും. ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്.